ഒന്ന് ഒളിച്ചോടി പോയിട്ടില്ല. എന്റെ പറയാ എന്റെ വ്യക്തിപരമായ കാരണം, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെള്ളത്തിലല്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ സിനിമയെപ്പറ്റി, അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, എന്താ പറയാ, ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല. അതൊരു ഒരു ഫാമിലി, ഒരു കുടുംബം പോലെയാണ്. 1500 പേരുള്ള ഒരു ഫാമിലി. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ആശയമാണ്. പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റു ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ. ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ, അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്കൊരു പ്രോബ്ലം ആകുമ്പോൾ അവരെ സഹായിക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു അസോസിയേഷനാണ്. പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു. ഞാൻ ആദ്യം മുതൽ അതിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാനാണ് അതിന്റെ പ്രസിഡന്റ്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങളെല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ, ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാൻ എന്നെ കാരണമുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിലെ തെറ്റുകളുണ്ടാകാം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയായി മാറണം. എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യുന്നത്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എന്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കും. ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിന്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല, ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് വീട് പണി നിർമ്മിക്കുന്നത് ചില കാര്യങ്ങൾ മുഴുവിപ്പിക്കാനുണ്ട്. അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു, ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല, അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനയിലുള്ള ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല, പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല. എല്ലാവരോടും ചോദിച്ചു, അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇത്ര 10,000-ക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ജീവൻ തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ്. അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു, കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ചൊരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ നടക്കുന്നൊരു വിഷയമാണ്. അപ്പൊ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല.
ഞാൻ പറയില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കൂ, എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി. അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും. ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ, ഞങ്ങൾ എന്താകും? അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, ഇൻഷുറൻസ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല, ഞങ്ങളാണ് പോയി എടുത്തത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല അർത്ഥം, ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ, ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു എലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം, അവർക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇത് തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല, ദൈവീത മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും നിന്നതിൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസസറി ആയിട്ട്. അപ്പൊ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം. എന്താണ് അതിലോട്ടുള്ള കാരണം? ഈ മാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത്. മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്, നിയമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ അത് വരട്ടെ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതില് ഇത്തരം കാര്യങ്ങളെക്കാളും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ്. ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താ പറയുക, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമങ്ങളുടെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ, അതിന് പോലീസ് ഉണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതി ഉണ്ട്, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു അതെ, ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ പിള്ളേർ അതല്ലേ, അവസരം നിങ്ങളെ കൂടെ ചേർന്ന് അതിനെ സഹായിക്കും. രാജി ഒളിച്ചോട്ടമാണ് എന്ന് പറയുന്നതിനെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ മീറ്റിംഗിന് എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്താ സംഘടന നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇത് ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ ആവേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതെന്താണെന്ന് അറിഞ്ഞ് തീരുമാനമെടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. എന്താ തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത്? നല്ലൊരു കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ, നിങ്ങൾ സഹകരിക്കോ, സഹകരിക്കോ. അപ്പൊ ഞങ്ങൾ അതല്ലേ, ഒരു ഒരു ശുദ്ധീകരണത്തിന്, ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല. ആണ് സഹകരിക്കും. ഇപ്പൊ ഈ WCC അവമാനക്കാരുടെ വിഷയം വിടും, മലയാള സിനിമയെ പറ്റി സംസാരിക്കും. അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യും. പുതിയ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം. അതിനെന്താ കുഴപ്പം? നമുക്ക് ആരോട് ഒരാളോടും കൂടി ഇതിലില്ല. ഇതിൽ അഭിനയിക്കുന്ന വിലക്കേണ്ടപ്പോൾ ഇത് നീ അമ്മ മാത്രമല്ല, ഇത് ഒരുപാട് സംഘടനകളില്ലേ, അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കും, അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കും, അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഇവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ
കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാതെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ 21 യൂണിയനുണ്ട്. ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മ എന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്താ പ്രശ്നിക്കാനുള്ളത്? എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം. അപ്പൊ നിങ്ങൾ സഹകരിക്കും പ്ലീസ്. എന്റെ സുഹൃത്തെ ഞാൻ അതിലേക്ക് പറഞ്ഞു എനിക്ക് ബേബി ജോൺ സാറിന് പിന്നെ വേണ്ട ബേബി ജോൺ സാറിന് അനുസ്മരണത്തിന് പോകേണ്ടതാണ്. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്തായാലും എന്തിനു ചോദിച്ചാൽ ഞാൻ ഗവർണറിനൊക്കെ പെട്ട ഒരാളല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയട്ടെ. ഇങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ അറിയാനാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ മീറ്റ് ചെയ്യും. ഞാനെവരാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചു. കോടതികളെ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ നിങ്ങൾക്കുള്ള അറിവാണ് എനിക്ക്. പൊതുസമൂഹത്തിന് ഒന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്, അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രമിക്കുക. ഞാൻ പിന്നെ പറയാൻ ശ്രമിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു.